എല്ലാ കൂട്ടുകാർക്കും ആഹന കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്സ് ലേക്സ് ആകുക നമുക്കിന്നൊരു ചെറിയ വെറൈറ്റി ഫുഡായി കഴിഞ്ഞാലോ ഞാനിവിടെ ഒരു മീൻ പത്തലാണ് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പത്തലിന് ഞാൻ ഒരു ഒരു പത്തൽ മാത്രമേ ഉണ്ടാക്കുന്നു അതിന് വേണ്ടി ഞാൻ അയിലയാണെടുത്തിരിക്കുന്നത് മുള്ളില്ലാത്ത ഏത് മീനായാലും മതി അപ്പം ഞാനൊരു മൂന്ന് പീസ് അയിലെടുത്ത് അതിൻ്റെ അതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് ഉപ്പ് എന്നിവ ചേർത്ത് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതോടൊപ്പം ഞാനിവിടെ ഒരു സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് എന്നിവ നന്നായി ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാന് ചൂടാകുന്ന സമയത്ത് നമ്മുടെ ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ ടൈമിൽ നമുക്കൊരു ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് വഴഞ്ഞ് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടുമല്ലോ ഇതിലേക്ക് നമ്മുടെ മീൻ മസാലയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണിത് ഇതിലേക്ക് ഞാനൊരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പ് നമ്മൾ മീനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് നന്നായി ഒന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ മീൻ അവിടെ വെന്ത വെന്ത മീൻ നമ്മളെ മുള്ളൊക്കെ മാറ്റി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായി ഒന്ന് നമുക്ക് നന്നായി ഒന്ന് വഴി വഴഞ്ഞു വരുന്ന വിധത്തിൽ നമുക്കൊന്ന് ആക്കിയെടുക്കണം ഞാനിത് ഒരു പത്തലിന് വേണ്ടി മാത്രമാണ് ഞാനിത് ഈ മൂന്ന് പീസ് മീൻ എടുക്കുന്നത് ഇനി നമുക്ക് പത്തലിന് വേണ്ട കാര്യങ്ങൾ നോക്കാം ഞാൻ ഇവിടെ ഒരു രണ്ട് കപ്പ് തേങ്ങ ഒരു എട്ട് ചെറിയുള്ളി പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകം എന്ന് പറയുന്നത് പെരിഞ്ചീരകം എല്ലാവർക്കും അറിയില്ലേ പെരിഞ്ജീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം നല്ല നൈസായി അരയണ്ട എന്നാലും ഒരുവിധം അരഞ്ഞ് കിട്ടണം ഇനി ഞാനൊരു മൂന്ന് കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പത്തിരി നമുക്ക് പച്ചരി വെച്ച് അരച്ചിട്ടൊക്കെ ഉണ്ടാക്കാം പക്ഷേ ഇന്ന് എളുപ്പത്തിൽ നമുക്ക് പത്തിരി നമുക്ക് തണുത്ത വെള്ളത്തിൽ തന്നെ കുഴച്ചുണ്ടാക്കാൻ പറ്റുന്നു നമ്മളിപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്ന ഓരോ റെസിപ്പീസാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതോടൊപ്പം ആ പത്തിരി നമ്മൾ തണുത്ത വെള്ളത്തിൽ ഉപ്പും കൂടി ചേർത്ത് കുഴച്ചെടുക്കാം അതിന് ശേഷം നമ്മുടെ ഇവിടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും ഉള്ളിയും ജീരകവും ചേർത്ത മിശ്രിതം ഇതിലേക്കിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു വാഴയിലേന് ഒരു പീസ് പീസെടുത്ത് നമ്മളൊരു ബോളാക്കി എടുത്തത് നന്നായി ഒന്ന് പരത്തി കൊടുക്കണം നല്ലപോലെ ഒന്ന് പരത്തി പരത്തിയതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ മീൻ കൂട്ടിട്ട് കൊടുക്കണം ഇതിൻ്റെ നടുവശത്തേനെ ഇടാൻ ശ്രമിക്കുക സൈഡിലാകുമ്പോൾ പുറത്തു പോകാൻ സാധ്യതയുണ്ട് നടുവശത്തേനെ നമ്മുടെ എല്ലാ കൂട്ടും നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഞാൻ പറഞ്ഞു ഒരു പത്തിരി മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് എല്ലാ കൂട്ടും ഇതിലേക്കിട്ട് നല്ലപോലെ സെറ്റാക്കി വെക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ അടുത്ത പത്തിരി നമ്മൾ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ മീൻ പത്തിരി അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ കൂട്ട് വെറുതെ നമുക്ക് പത്തിരിയാക്കി എടുത്താൽ തന്നെ കൈ കൈപ്പത്തിരിയാക്കിയെടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടാണിത് അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെക്കേണ്ടത് ഒരു വാഴയിലയിൽ ഇത്തിരി വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഇങ്ങനെ പരത്തിയെടുക്കണം ഒരു കുറച്ച് മാവിടെ ഈ രീതിയിൽ പരത്തിയെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് കമിഴ്ത്തുക ചോ വാഴയിലെ നമ്മൾ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്ന ഒന്ന് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മുടെ ഈ അരികൊക്കെ നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് കൈ വെച്ച് തന്നെ നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ലപോലെ പ്രെസ് ചെയ്ത് എടുക്കാം അതിന് ശേഷം നമ്മളിത് അപ്പച്ചമ്പിൽ വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് ഒളം നമ്മൾ പുഴുങ്ങി പുഴുങ്ങാൻ വേണ്ടി വയ്ക്കണം അതിന് ശേഷം നമുക്കിത് പുറത്തെടുക്കാം നല്ല ടേസ്റ്റിയായ പത്തിരി തയ്യാറായി കഴിഞ്ഞു മീൻ പത്തിരി തയ്യാറായി കഴിഞ്ഞു നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ ഇത് എളുപ്പമാണ് അരി അരിയൊന്നും അരക്കേണ്ട ഇപ്പം നമുക്ക് പത്തിരിപ്പൊടി ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം വെറൈറ്റിക്കോ ഒന്ന് ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്